ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ അടിപൊളി മുരിക്ക വെച്ചിട്ടുള്ള ഒരു തീയലിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മുരിക്ക ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇത് വലുതായതുകൊണ്ട് വലിയ മുരിക്കയാണെങ്കിൽ ഇത് രണ്ട് പീസാക്കി വെക്കണം. അപ്പോൾ എത്രയാണോ മുരിക്ക എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൽ മാറ്റം വരുത്തണം. അതുപോലെ തന്നെ പിന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി അതിനനുസരിച്ചിട്ട് എടുക്കണം. അപ്പോൾ അതും ഞാനിവിടെ രണ്ട് മൂന്ന് ഇതായിട്ട് ഇതിങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും വേണ്ടത് തേങ്ങയൊന്ന് വറക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ബ്രൗൺ ഷെയ്ഡാക്കിയെടുക്കണം. ഈ തേങ്ങയുടെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ലപോലെ ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആവുന്ന വരെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. നമ്മുടെ തേങ്ങ ഇവിടെ ബ്രൗൺ ഷെയ്ഡായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. തീ ലോ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ടാണ് ഈ പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. അതും ആവശ്യത്തിനനുസരിച്ചുള്ള മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. പച്ചമുളക് ചേർക്കുന്നതുകൊണ്ട് ഇത് കാശ്മീരി മുളക് പൊടി, അല്ലാത്തണ്ടെങ്കിൽ എരിവുള്ള മുളക് പൊടിയും ചേർക്കാം. പിന്നെ വേണ്ടത് കുറച്ച് ഉലുവാപ്പൊടിയാണ്. അപ്പോൾ അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഈ ചെറിയ ചൂടിലൊന്ന് ചൂടാക്കിയെടുക്കണം. ഒരുപാട് മറ്റേ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെറിയ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനുശേഷം മാത്രമേ അരച്ചെടുക്കാൻ പാടുള്ളൂ. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ചൂടാവട്ടെ. ഞാനപ്പോൾ ഇത് തേങ്ങയും പൊടികളും എല്ലാം കൂടെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിൽ തന്നെ ഇരുന്നാലത് ചൂട് കൂടിയിട്ട് പൊടികളൊന്നുകൂടെ കരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുവാണ്. ഞാനിവിടെ ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. മൺചട്ടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ആ സമയം നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ആ സമയം നമ്മൾ ഇവിടെ എടുത്തു വച്ചിരിക്കുന്ന ചെറിയുള്ളിയും അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് സോഫ്റ്റായി വരണം. ഒരുപാട് സോഫ്റ്റ് ആവണ്ട. ആ സമയത്ത് നമുക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങക്കായുടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നിറം ഒന്ന് മാറട്ടെ, വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഉള്ളി ജസ്റ്റ് ഒന്ന് നിറം മാറിയിട്ടുണ്ട്. ഈ സമയം നമ്മളിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങക്കായില്ലേ, അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ മുരിങ്ങക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തൊന്ന് നല്ലപോലെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. നമ്മുടെ മുരിങ്ങക്ക ഉള്ളി ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഈ സമയം നമ്മളിവിടെ വറുത്ത് വെച്ചിരുന്ന തേങ്ങയുടെ മിക്സ് ഇതേ നല്ലപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് കാണിക്കാം. ഇതേ അരപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതേ ആവശ്യത്തിന് നമുക്ക് എത്രയാണോ ചാറ് വേണ്ടത് അതനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കണം. അപ്പോൾ കുറച്ചും കൂടി വെള്ളം വേണം. ഇതിനൊപ്പം തന്നെ നമുക്ക് പിഴുപുളിയില്ലേ, അതുകൂടെ ഒന്ന് പിഴിഞ്ഞൊഴിക്കണം. അപ്പോൾ അത് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് പുളിവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എത്രയാണ് നിങ്ങൾക്ക് പുളി ആവശ്യം അതനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിത്രയും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സാക്കിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഉപ്പുകൂടിട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി നമുക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ അടച്ച് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വെന്ത് വരട്ടെ, വെയിറ്റ് ചെയ്യാം.
നമ്മുടെ മുരിങ്ങക്ക തീയലിൻ്റെ മിക്സ് ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഈ മൺചട്ടിയിലാണ് വെച്ചിരിക്കുന്നതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടും. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് സെറ്റായി കുറുകി വരട്ടെ. നമുക്കിത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ കറി ഇവിടെ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇതാ ഇത്രയും മതി, ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നുകൂടെ കുറുകും. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അടിപൊളി മണവും നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് മുരിങ്ങക്ക വെന്തോന്ന് നോക്കാം. മുരിങ്ങക്ക നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. നമുക്കിതൊന്ന് കടുക് വറക്കണം. അപ്പോൾ അത് ചെയ്യാം. കടുക് വറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചീനിച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഓയിൽ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊന്ന് പൊട്ടിത്തുടങ്ങട്ടെ. ഇവിടെ കടുകൊന്ന് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. ആ സമയം ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. പിന്നെ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നമ്മളുടെ തീയലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്ന നമ്മുടെ മുരിങ്ങക്ക തീയൽ ഇവിടെ തയ്യാറായി കഴിഞ്ഞ്. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്, നല്ല അടിപൊളിയാണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു ഡിഷുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ.